നമ്മളെ കോഴിക്കോട് മലാപ്പറമ്പ് ജംഗ്ഷൻ, മലാപ്പറമ്പ് ജംഗ്ഷന് മുന്നോടിയുള്ള പ്രദേശമാണിത്. ഇവിടെ ആറുവരി പാതയുടെയും ടാറിങ് പൂർണ്ണമായും പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് കൂടെ വരെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത വിശാലമായി കിടക്കുന്നൊരു കാഴ്ചയാണ്. ഇനി ഒരു ലെയർ താറിങ് കൂടിയാണ് ഈ ഒരു ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ ബാക്കിയുള്ളത്. മൂന്ന് വരി പാത ഇപ്പോൾ KMC വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മലാപ്പറമ്പ് ജംഗ്ഷൻ, ഇക്ര ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ജംഗ്ഷൻ, ആ ഒരു മദർ കെയർ ഒപ്റ്റിക്കൽസ്, അതിൻ്റെ അകത്തൊരു ഭാഗത്തുള്ള വയനാട് റൂട്ട്, ആ ഒരു ഭാഗം വരെയുള്ള പ്രദേശം ഏതാണ്ട് താറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് ദേശീയപാതയിൽ, ഇങ്ങനെയാണ് പകുതി വണ്ടി കയറ്റി വെക്കും, എന്നിട്ടാണ് പിന്നെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ്, മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം, ഒരു 100-200 മീറ്ററിൻ്റെ ഭാഗത്താണ് ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. ഇതൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്, ജസ്റ്റ് രണ്ട് വാഹനങ്ങൾ പോകാനുള്ള രീതിയിലാണ് ഇപ്പോൾ റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്. മലാപ്പറമ്പ് ജംഗ്ഷൻ വളരെ വിശാലമായിട്ടുണ്ട്. ഇപ്പം വർക്ക് നടക്കുന്നതുകൊണ്ട് ഒന്ന് വിശാലമാക്കി വെച്ചിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ റോഡ് KMC ഇവിടെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5 മണിയായാൽ പിന്നെ മലാപ്പറമ്പ് ഹൈലൈറ്റ് മാൾ ഈ ഒരു ഭാഗത്തൊക്കെ അതിമാരകമായ ബ്ലോക്കായിരിക്കും. അതിമാരകമായ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളെ ചെസ് ബോർഡിലെ കാലാൾ ബടന്മാർ നിരത്തി വെച്ചതുപോലെയാണ് ഇവിടെ ക്രാഷ് ബാരിയർ റോഡ് ഡൈവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത്. ഇതെന്തായാലും നല്ല രീതിയിലുള്ള ഗുണം തന്നെയാണ്, കാരണം വാഹനങ്ങൾ വെറുതെ ചവിട്ടി കുത്തിക്കയറ്റി ആ ട്രാഫിക് ബ്ലോക്കിനെ ഒന്നുകൂടി ഗുരുതരമാക്കി മാറ്റാതിരിക്കാൻ ഉപകരിക്കും. മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ ഒരു 100-200 മീറ്റർ, അതായത് എലത്തൂർ ഭാഗത്തൊക്കെ പോകുന്ന അത് ആ ഒരു ജംഗ്ഷൻ, മലാപ്പറമ്പ് റോഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെയൊക്കെ ആറുവരി പാതയുടെ താറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയൊരു ഓവർ പാസേജ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മൂന്ന് വരി പാതയുടെ മുകളിലൂടെ ഉള്ള ഓവർ പാസേജിൻ്റെ വർക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ആറുവരി പാതയുടെ മുകളിലുള്ള ഓവർ പാസേജിൻ്റെ വർക്ക് പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഗേഡറുകളൊക്കെ വെച്ച് ഒരു 4 ഗേഡറിൻ്റെ 3 പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടും അതേപോലെ ദേശീയപാത താഴ്ന്നിട്ടുമാണ് പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് ടൗണിലെത്തിക്കഴിഞ്ഞാൽ, കോഴിക്കോട് ടൗണെന്നാണ്, കോഴിക്കോട് ബൈപ്പാസ് ആ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ട്രാഫിക് ബ്ലോക്ക് വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ടില്ലാതെയാണിപ്പോൾ വർക്കൊരു പകുതി സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് പകുതിയിലധികം സ്റ്റേജ് കംപ്ലീറ്റായി ദേശീയപാതയിലെ കാഴ്ച. അതുകൊണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വാഹനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ പ
പറമ്പത്ത്, പറമ്പത്ത് ജംഗ്ഷൻ ആണ് പേര്. ഇവിടെ വലിയൊരു അണ്ടർ പാസേജ് ഉണ്ട്, മാളികക്കടവ്. മാളികക്കടവ് എന്നാണ് ഈ മാളികക്കടവിലാണ് ഒരു അണ്ടർ പാസേജ് വരുന്നത്. അണ്ടർ പാസേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മൂന്ന് വരെ കംപ്ലീറ്റ് ആയിട്ട് കുറേ കാലമായി. അതിനുശേഷം ഒരു വർക്കും എവിടെയുമായിട്ടില്ല. ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് വളരെ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാളികക്കടവ് കഴിഞ്ഞാൽ വീണ്ടും ആറുവരി പാത ഭാഗികമായിട്ട് പൂർത്തിയായ ഒരു കാഴ്ചയാണ്. എങ്ങനെയും കണ്ട വണ്ടി, സ്കൂൾ വണ്ടി എന്നൊക്കെ പേര്, സ്കൂൾ വണ്ടിയാണ് കേട്ടാ. ഒരു ബോധവുമില്ല, കുട്ടികളെയും കൊണ്ട് വരുന്നാന്നുള്ള ഒരു ബോധവും ആ ഡ്രൈവർക്കില്ല. എങ്ങനെയെങ്കിലും വലിച്ച് കാറ്റലന. വീണ്ടും ദേശീയ പാത വിശാലമായി, വളരെ വിശാലമായി കിടക്കുകയാണ്. മണ്ണടിച്ച് നമ്മളെ വയലിൻ്റെ ആ ഒരു ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയ ദേശീയപാതയാണ്. എലിവേറ്റഡ് ഹൈവേ അല്ല. ഇനി നമ്മൾ അടുത്തത് പൂളാടിക്കുന്ന് ജംഗ്ഷൻ. പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്താണ്, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ ദേശീയപാതയുടെ കാഴ്ച എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെയൊക്കെ ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയുമാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് ശേഷം താറേത് വാഹനങ്ങളൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട്. പൂളാടിക്കുന്ന് ജംഗ്ഷന് തൊട്ട് മുന്നേ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് പലപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലായില്ല. കാരണം പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ അവിടെ ഓൾറെഡി വാഹനം പാസ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. നല്ല വിശാലമായിട്ടുള്ള അണ്ടർ പാസേജാണ് വരുന്നത്. നമ്മൾ പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ കുറച്ച് ഭാഗം സഞ്ചരിക്കുന്നുണ്ട്. കുറച്ച്, ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം. ഇതാണ് എലിവേറ്റഡ് ഹൈവേ. ഈ എലിവേറ്റഡ് ഹൈവേയുടെ കംപ്ലീറ്റ് വർക്കും കോൺക്രീറ്റിങ്ങും കംപ്ലീറ്റ് പൂർത്തിയായി. ചെറിയൊരു ഭാഗമാണ് നമ്മൾ ആ ഒരു പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്താണ്, അവിടെയാണ് കോൺക്രീറ്റിംഗ് വർക്ക് പൂർത്തിയാവാനുള്ളത്. അവിടെ ഗേഡറുകളൊക്കെ സ്ഥാപിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗേഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ്. അതെ, ഗേഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഗേഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മൂന്ന് വരിപ്പാതയുടെ ഗേഡറുകൾ കഴിഞ്ഞ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത മൂന്ന് വരിപ്പാതയുടെ ഗേഡറുകളാണ് ഇവിടെ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത്.
വരുന്നത്? ചങ്ങായി അല്ലേ ഏത് വഴി കൂടെ വരുന്നത്? ചില ആളുകളുടെ വരുത്ത് കാണുമ്പോൾ നമ്മളാണോ റോങ് അതോ അവരാണോ റോങ് എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം അത്രയും ധൈര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ടാണ് റോങ് കയറി വരുന്നത്. അപ്പം നമ്മൾ ആ പൂളാടിക്കുന്ന് ജംഗ്ഷനാണിത്. അപ്പം ഇവിടെ വൺ ഫസ്റ്റ് റോയിലുള്ള ഒരു റോയിലുള്ള ഗാർഡർ കംപ്ലീറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞ് അടുത്ത റോയിലുള്ള ഗാർഡർ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അടുത്ത നെക്സ്റ്റ് റോയിലുള്ള ഗാർഡറുകൾ സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ പില്ലറുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ആ പില്ലറിൻ്റെ വർക്കാണിപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ രീതിയിലുള്ള കാഴ്ചകളാണ്. ജസ്റ്റ് മുന്നോട്ട് പോയി ഒരു റോയിലുള്ള ലാസ്റ്റ് പില്ലറിൻ്റെ വർക്കാണിപ്പോൾ ലാസ്റ്റ് പില്ലറിൻ്റെ മുകളിൽ വൺ സൈഡിലുള്ള പില്ലറിൻ്റെ മുകളിലുള്ള ഗേഡറുകൾ വെക്കുന്ന ഫൈനൽ സ്റ്റേജിലുള്ള വർക്കാണ്. മൂന്ന് വരിപ്പാതയുടെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ വെക്കുന്ന ഫൈനൽ സ്റ്റേജിലുള്ള വർക്കാണ് ഇപ്പോൾ വജ്രം ക്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ രണ്ട് ഗേഡർ കൂടിയാണ് വെക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഷട്ടറിങ്ങിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത്. ഞാൻ കാണുന്നുണ്ടാവും. അപ്പം പിന്നെ അടുത്തത് ഈ റോലാണ്, നമ്മുടെ ഈ റോല്. ഇവിടെയൊക്കെ പിന്നെ പില്ലറുകൾ അടിക്കാൻ ബാക്കിയുണ്ട്. ഈ ഭാഗത്ത് പില്ലറുകൾ അടിക്കാൻ ബാക്കിയുണ്ട്, ഫൈലിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ, ഇപ്പോൾ പഴയ ദേശീയപാതയാണിത്, അതിൻ്റെ വർക്കുകൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ പൂളാടിക്കുന്ന് വരെയുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പാർട്ട്, പൂളാടിക്കുന്ന് വരെയുള്ള പാർട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം.